എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഹീറോ ആണെങ്കിൽ പുറത്തു പോകുന്ന കണ്ടത് യങ് ഷോ ആണെങ്കിൽ വന്നിട്ട് നീ ഇതെവിടെ പോയി രാവിലെ തന്നെ നോക്കുമ്പോ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് നീ തന്നെ ഓഫീസിലോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ജിയാൻ ആണെങ്കിൽ നേരെ പോകുന്ന ലൂന്റെ അടുത്തോട്ടായിരിക്കുവേ. എടാ എനിക്കിതിനോടൊരു കാര്യം പറയാനുണ്ട്. യങ് ഷോ ഉണ്ടല്ലോ അവൾ എന്നെയൊന്നല്ല ഇഷ്ടപ്പെടുന്നെ, ആ ലോയറുമായിട്ട് അവൾ സെറ്റ് ആയി എന്ന് പറയുമ്പോ ലൂ ഇത് കേട്ടത് നീ സത്യം തന്നെയാണോ പറയുന്നത്? എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും തോന്നില്ല. എങ്ങാനും ലോയറിനെയോ യങ് ഷോ സ്നേഹിക്കുന്നെങ്കിൽ ഇപ്പോഴും എന്തിനാ നിന്റെ വീട്ടിൽ അവൾ നിൽക്കുന്നത്? എമ്പണ്ടേ പോട്ടി. അതുകൊണ്ട് ഞാൻ പറയുന്ന നിൽക്ക്, അവൾക്ക് നിന്നോട് എന്നെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ജിയാനും എനിക്കൊന്നും അറിയില്ല എന്ന് പറയുക. അപ്പൊ ഇതൊക്കെ വെറും നിന്നെ തെറ്റിദ്ധാരണയ, അല്ലെങ്കിൽ നീ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചാലും തീരുമാനിക്കുന്നൊക്കെ പറയുക. ലോയർ ആണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് ഇന്നലെ നൈറ്റ് എങ്ങനെയാ, അവൻ വലിയ സർപ്രൈസ് ഒക്കെ ആണോ, നല്ല പാർട്ടി ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ യങ് ഷോ പറയുവാ, ഏ ഇന്നലെ അങ്ങനെ പാർട്ടി ആയിട്ടൊന്നും ഇല്ലായിരുന്നു, ജിയാൻ കുറച്ച് വരാൻ വൈകി പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കുമ്പോ ലോയർ വരികയാണെങ്കിൽ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു സിയാന് നിന്നോട് ഫീലിങ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, എനിക്ക് എപ്പോഴും നിന്നോട് ഇഷ്ടാട്ടോ, ഇപ്പൊ ചോദിച്ചാൽ പോലും എനിക്ക് നിന്നെ ഇഷ്ടാന്നേ പറയത്തുള്ളൂ, അതുകൊണ്ട് നീ എന്റെ കാര്യം കൂടി ഒന്ന് നോക്കണം എന്ന് പറയുമ്പോ യങ് ഷോ ആണെങ്കിൽ ആ വിഷയം അങ്ങ് മാറ്റി വിടുക. ഇവിടെ ലീയും ഗാവും ആണെങ്കിൽ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കും, ആ ഗാവൊക്കെ ആണെങ്കിൽ ഒരു ബ്രേക്കപ്പ് കിട്ടിയതിന് സങ്കടത്തിലാട്ടോ, ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോ ഇവളാണ് ജയിച്ചോണ്ടിരിക്കുന്നത്, അതിനു വരെ ലീനോട് കുറ്റം പറയുക, എടാ സാധാരണ നീ ഇതിലെല്ലാം ജയിക്കുന്നില്ലേ, എന്നിട്ട് എന്തിനാ എനിക്ക് വേണ്ടിട്ട് ഇങ്ങനെ തോൽക്കുന്നത്, വരൊക്കെ ജയിക്കടാന്ന് പറഞ്ഞിട്ട് എന്നാ അവനോട്ട് ജയിച്ചാലേ ഇവളാണെങ്കിൽ നീ അപ്പൊ ജയിച്ചല്ലടാന്ന് പറഞ്ഞിട്ട് ആ ഗെയിം എടുത്ത് എറിഞ്ഞിട്ട് അവിടെ വിഷമിച്ചിരിക്കുമ്പോ ഒരു പാസിൽ അങ്ങോട്ടേക്ക് വരുവാട്ടോ, തുറന്നോക്കുമ്പോ എന്താ ഷൂ പറ്റിയായിരിക്കുവേ, ഗാവന്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിട്ട് അവളം കണ്ട് ഓർഡർ ആക്കിയതായിരുന്നു, ഇത് കണ്ട് നോക്കുകയാണെങ്കിൽ നല്ല വിഷമം വന്നിട്ട് ഈ ആട്ടോ സമാധാനിപ്പിക്കുന്നേ. അതേസമയം ലോയർ ആണെങ്കിൽ ഏതോ ഒരു ലേഡീനെ വിളിക്കുന്നുണ്ട്, ഈ ലേഡി എന്ന് പറയുന്നത് ജിയാന്റെ പഴയ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നേ. അവരെ വിളിച്ചിട്ട് എന്താ പറയുന്നെന്ന് വെച്ചാ, എടി ഞാൻ നടക്കണ്ടല്ലോ ഒരു വാച്ച് തയ്ച്ചിട്ടുണ്ട്, ആ വാച്ച് എങ്ങനെങ്കിലും സിയാന്റെ കയ്യിൽ എത്തിക്കണം, പക്ഷെ ഞാൻ തന്നതൊന്നും നീ പറയാൻ പാടില്ല, നീ ആയിട്ട് കൊടുക്കുന്നതിൽ കൊടുത്താൽ മതി, അത് ഈ ലവ് ഒക്കെ കണ്ടുപിടിക്കുന്ന എങ്ങനെങ്കിലും ഒന്ന് എത്തിച്ചേക്കണേ എന്ന് പറയുന്നുണ്ട്. സിയാൻ ആണെങ്കിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുവാണ്. ഇപ്പൊ ഇവര് പറഞ്ഞില്ലേ അതേ വാച്ചിനെ പറ്റി തന്നെയാണ്, ആ വാച്ചില് എന്തൊക്കെയോ ഫോർമുലാസ് ഒക്കെ ഉപയോഗിച്ച് ലവ് വരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പറയുമ്പോ സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അത് സത്യമാണോ എന്ന്. ആ ഇത് സത്യം തന്നെയാണ്, നിങ്ങളെ കൊണ്ടും അത് കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ലോയറെ വിളിച്ചോണ്ട് അവനെ കാണാൻ വേണ്ടിട്ട് സിയാൻ വന്നേക്കുക. ഈ ലോയറും അതേ വാച്ച് തന്നെ ഇവരെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് പറയുവാണെ, ഇനി ലവ് ഒക്കെ കണ്ടുപിടിക്കുന്ന വാച്ചല്ലേ, നീ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്കിത് പറഞ്ഞു തരണേന്ന് പറയുമ്പോ അവനും ഒന്ന് നോക്കിയിട്ട് ആ നീ പറഞ്ഞൊക്കെ ശരിയാ, ഇത് വെച്ച് ലവ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാം പറയാന്ന് പറയുക. ലൂ ആണെങ്കിൽ സിസ്റ്ററിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോ സിസ്റ്റർ ആണെങ്കിൽ എടാ നീ കുഞ്ഞുക്കളി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ ജോലിയൊക്കെ ചെയ്തു നോക്കുമ്പോ പിന്നെ നീ പറയുന്നതിന് മുമ്പ് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, വായിച്ചു പഠിച്ചു എല്ലാം കളക്ട് ചെയ്തു എല്ലാവർക്കും അയക്കേണ്ട അടുത്ത് അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോ ചേച്ചിയും ഓ ഇന്ന് കുറച്ച് സ്മാർട്ട് വർക്ക് ആണല്ലോ, എല്ലാം പറയാതെ തന്നെ ചെയ്തേക്കുന്ന നല്ല കുട്ടിയാവുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇവനാണെങ്കിൽ പെട്ടെന്ന് അടുത്തോട്ട് വരുവാ കേട്ടോ. സിസ്റ്റർ ആണെങ്കിൽ ഒന്ന് പേടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊത്തി പിടിച്ചത്, ലൂ ആണെങ്കിൽ ഓ ഓ മോളുടെ മനസ്സിൽ ഇപ്പൊ എന്താ ഞാൻ കിസ് ചെയ്യാൻ വരിക എന്നാണോ വിചാരിച്ചെന്ന് നോക്കുമ്പോ പിന്നെ നീയൊക്കെ അടുത്ത് വരുമ്പോ പേടിക്കട്ടെന്ന് നോക്കുക, എന്നാ പിന്നെ ഞാൻ അത് ചെയ്യാൻ വേണ്ടി തന്നെ നിന്റെ അടുത്ത് വന്നെന്ന് പറയുമ്പോ അവളാണെങ്കിൽ അടിക്കാൻ വേണ്ടി പോകുമ്പോത്തേനും കറക്റ്റ് ലൂ ആണെങ്കിൽ ചേച്ചിനെ പിടിച്ച് കിസ് ചെയ്യുക കേട്ടോ, ഇത് കണ്ടത് അവക്കും ആ പാട് ഷൈ ആവുക, എന്നാ പിന്നെ ഓക്കെ ഞാൻ ഒരു റെസ്റ്റോറന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഇന്ന് അവിടെ വെച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് ലൂ അവിടുന്ന് പോവാ. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും സിസ്റ്ററും കൂട്ടി ലൂ ആണെങ്കിൽ പുറത്തു വന്നതും ഇവന്റെ ഫാൻസ് ഒക്കെ ആണെങ്കിൽ ചുറ്റിലും കൂടുക, സെൽഫി ഓട്ടോഗ്രാഫ് എന്നൊക്കെ പറഞ്ഞുണ്ട്. നമ്മുടെ ലൂ അതിനൊക്കെ ഇങ്ങനെ നിന്ന് കൊടുത്തോണ്ടിരിക്കുമ്പോ ഇതൊക്കെയാണെങ്കിൽ ഒരുമാതിരി സിസ്റ്റർ നോക്കിയിട്ട് ഇതെന്താ എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറഞ്ഞോണ്ട് അവളും ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവാ. കുറച്ച് കഴിയുമ്പോ ലൂ ആണെങ്കിൽ അവളുടെ വീട്ടിലോട്ട് വന്നേക്കോ കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നീ എന്താ മിണ്ടാതെ എന്റെ അടുത്തുനിന്ന് പോയത്, ഞാൻ കുറെ നിന്നെ തപ്പി, പിന്നെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴല്ലേ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്, അതുപോലെ ഇതോ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പോയി വേഗം കഴിക്കാൻ നീ വിഷന്നിരിക്കുമല്ലേ നോക്കുമ്പോ അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒരുമാതിരി ഇരിക്കുവാ. നിനക്ക് എന്താ പറ്റിയ പനിയാണെന്ന് വെച്ചിട്ട് അവനാണെങ്കിൽ തൊടാൻ പോയതും ഏ നീ എന്നെ തൊടുവൊന്നും വേണ്ട ദൈവം നീ ഒന്ന് പോയി തന്നാ മതി എന്ന് പറയുമ്പോ ലൂന്ന് തന്നെ ഒരുമാതിരി ആവോ ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നതിന് ചോദിച്ചിട്ട്
ഇരുന്നിട്ട് ലൂ ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. യങ്ഷോ ആണെങ്കിൽ വീട്ടിൽ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോ ഇന്നലെ സിയാ മേടിച്ച കേക്ക് ആണെങ്കിൽ കാണുക. ഇത് കണ്ട് നമുക്കാണെങ്കിൽ ഭയങ്കര സങ്കടം സന്തോഷമൊക്കെ വരുവാട്ടോ. അപ്പൊ ഇവൻ ഇന്നലെ എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് കേക്കൊക്കെ മേടിച്ചു വെച്ചായിരുന്നല്ലേന്ന് പറഞ്ഞിട്ട് അവൻ വരുന്നതിന് മുമ്പ് ഫുഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ സിയാൻ അങ്ങോട്ടേക്ക് വരുവ. ആ സിയാൻ നീ വന്നോ, വന്ന് നമുക്ക് കഴിക്കാലോ എന്ന് പറയുമ്പോ ഏ ഇന്ന് എനിക്ക് തീരെ വയ്യ, എനിക്കൊന്ന് കടക്കണം എന്ന് പറഞ്ഞത് ഇല്ലല്ല, ഈ ഒരു വട്ടം നീ ഒന്ന് കഴിക്ക്, അതുപോലെ ഇന്നലെ നൈറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കിനും അവിടുത്തെ കറണ്ട് പോവാണേ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് സിയാൻ ആണെങ്കിൽ ലൈറ്റ് ഓൺ ആക്കുമ്പോഴത്തേക്കിനും നമ്മുടെ യങ്ഷോ ആണെങ്കിൽ വന്നിട്ട് സോറി ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ മറന്നുപോയി, ഇതെന്റെ ഭാഗത്തെ തെറ്റെന്നൊക്കെ പറയുമ്പോ സിയാനും അതൊന്നും സാരിയില്ല നമുക്കിപ്പോ മെഴുകുതിരി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് ഭാഗത്ത് പോവാട്ടോ. ഇപ്പൊ സിയാൻ ആണെങ്കിൽ ഇന്നലെ മേടിച്ച കേക്കിലാണെങ്കിൽ മെഴുകുതിരി ഒക്കെ കത്തിച്ചിട്ട് അവിടെ ഇരിക്കുക. യങ്ഷോ അപ്പത്തേക്കിനും ഓപ്പോസിറ്റ് വന്നിട്ട് ഇവന്റെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഒന്ന് ചിരിക്കുവാട്ടോ. നല്ല കേക്കല്ലേ നോക്കുമ്പോ, ആ നല്ല കേക്കൊക്കെയാണ്, ഇന്നലെ നൈറ്റ് ടൈം മേടിച്ചതല്ലേ, ഇപ്പൊ തന്നെ നമുക്ക് കട്ട് ചെയ്താലോ നോക്കുമ്പോ സിയാനും കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ നിനക്ക് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് മേടിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ എന്ത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്കും ഭയങ്കര സന്തോഷമാട്ടോ. അവരാണെങ്കിൽ എന്നിട്ട് ഒരു ഡ്രോയിങ് ബുക്ക് എടുത്തു കൊടുക്കുവാട്ടോ. അതെന്താ എനിക്ക് ഈ ഡ്രോയിങ് ബുക്ക് നോക്കുമ്പോ, അല്ല നീ വരച്ചോണ്ടിരിക്കുന്ന ഡ്രോയിങ് ബുക്ക് ഒക്കെ തീർന്നു, അത് ഞാൻ കണ്ടായിരുന്നു, അത് നിനക്ക് ഞാൻ പുതിയത് മേടിച്ചു തന്നെ ഇഷ്ടമായില്ലേ നോക്കുമ്പോ, പിന്നെ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുക. അതുപോലെ സിയാൻ എനിക്കിതിനോട് ഒരു കാര്യം പറയാനുണ്ട്, ഇന്നലെ നൈറ്റ് വരാൻ വൈകിയില്ല എന്താന്ന് വെച്ചാ ഞാൻ എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നേ, അത് കഴിഞ്ഞ് വരുമ്പോ നിന്നെ ഒന്ന് വിളിച്ചു പറയാന്ന് വെച്ചാ എന്റെ ഫോൺ ആണെങ്കിൽ അവിടെ തന്നെ വെച്ച് മറന്നു. അപ്പൊ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ലോയർ ആണ് എനിക്ക് ആ ഫോൺ കൊണ്ട് തന്നേന്ന് പറയുമ്പോ സിയാൻ ഇത് കേട്ടതും, അപ്പോ ഇന്നലെ നൈറ്റ് ലോയർ നിന്നെ കാണാൻ വന്നത് ആ ഫോൺ തരാനായിരുന്നു നോക്കുമ്പോ, ആ ഫോൺ തരാനായിരുന്നു, അത് മിസ്സായി പോയി, അത് തരാൻ വേണ്ടിട്ടാ അവിടെ നിന്ന് ഇവിടം വരെ വന്നേന്ന് പറയുമ്പോ സിയാൻ ഇപ്പോഴാണ് എല്ലാം മനസ്സിലാവുന്നേ. ഓ അപ്പ കൈ പിടിച്ചത് ഫോൺ കൊടുത്തതായിരുന്നു, ഞാനാണ് തെറ്റിദ്ധരിച്ച്, എന്റെ പൊന്നോ ഇപ്പോഴൊന്ന് ആശ്വാസായ. ആ ഓക്കെ ഓക്കെ യങ്ഷോ, ടൈം കളയണ്ട, ഇപ്പൊ തന്നെ കേക്ക് കെട്ടുന്നതിന് മുമ്പ് നീ ആദ്യം വിഷു വയ്ക്കുന്നിട്ട് അവളെ കൊണ്ട് വിഷു വയ്പ്പിക്കാട്ടോ. അവള് കണ്ണടിച്ച് വിഷൊക്കെ ചോദിക്കുമ്പോ കണ്ണി നാണെങ്കിൽ വെള്ളമൊക്കെ വരുവ. ഇത് കണ്ടത് സിയാൻ ആണെങ്കിൽ ഫീൽ ആയിട്ട് അവന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ റേസ് ആയി. ആ പാട ആ ലവ് വാച്ച് ഇല്ലേ, അതിൽ നിന്നാണെങ്കിൽ ബി ബി എന്ന് പറഞ്ഞോണ്ട് ഒച്ച ഉണ്ടാക്കുവാണെ. പെട്ടെന്ന് സിയാൻ ആണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മറച്ചു വെക്കുക. നമ്മുടെ യങ്ഷോ അവനെ നോക്കിയിട്ട് എല്ലാത്തിനും താങ്ക് യു എന്ന് പറയുക. അതൊന്നും കുഴപ്പമില്ല, എന്തായാലും വിഷയം ഇതിലല്ലേ ഞാൻ ഹാപ്പി ബർത്ത്ഡേ യങ്ഷോ എന്ന് പറയുമ്പോ അവക്ക് ഭയങ്കര സന്തോഷമാവുക. അങ്ങനെ അടുത്ത ദിവസം യങ്ഷോ സിയാനും കൂടി ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിക്കുക. എല്ലാം വാങ്ങിച്ച് തിരിച്ചു പോരാൻ നേരത്ത് ലോയർ ആണെങ്കിൽ പറയുവാണേ, ഇന്ന് നമുക്കൊരു ക്ലയന്റ് ഉണ്ട്, നീ നിൽക്കുന്നിടത്ത് തന്നെയാന്ന് പറയുമ്പോ നമ്മുടെ യങ്ഷോ ആണെങ്കിൽ സിയാൻ ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയേ, ഞങ്ങൾക്കൊരു ക്ലയന്റിനെ കാണാനുണ്ടെന്ന് പറയുമ്പോ സിയാനും എന്ത് ഈ നടുറോട്ടി വെച്ചിട്ടോ നോക്കുക. ആ ഇവിടെയാന്ന പറഞ്ഞേ ഞാൻ ഇറങ്ങുവാണേ, നീ പോകുന്നെങ്കിൽ പൊക്കോന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് ഇറങ്ങിയത് ഇത് ശരിയാവില്ലല്ലോ, ആ ലോയർ വേണമെന്ന് വെച്ച് ഇങ്ങനെ ചെയ്യുന്നേ, ഇവർ രണ്ടുപേരും ഒന്നിച്ച് വിട്ടാൽ ശരിയാവില്ല, ആ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സിയാനും മുറുകെ പോവാ. ഇവിടെ ലോയറിന്റെ അടുത്താണെങ്കിൽ യങ്ഷോ എത്തിയതും ഇന്ന് നമ്മൾ കാണാൻ വന്ന് ആ ക്ലയന്റ് ഒരുമാതിരി പെട്ടവനാണ്, അവനോട് സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് നോക്കി കണ്ട് സംസാരിച്ചേക്കെന്ന് പറയുക. അങ്ങനെ ഇവര് രണ്ടുപേരും പോകുന്ന വഴിക്കെല്ലാം നമ്മുടെ സിയാൻ ഫോളോ ചെയ്തു പോവാണ്. എങ്ങാനും ഇവര് കാണുമെന്ന് വെച്ചിട്ട് എവിടെയൊക്കെ വിളിക്കാവോ അവിടെയൊക്കെ സിയാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവര് രണ്ടുപേരും കുറേ നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ടത് സിയാൻ ആണെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് യങ്ഷോ നീ എന്താ ഇവനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നേ, എന്തോ ക്ലയന്റ് വരാണ്ട് അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ടല്ലേ എന്റെ അടുത്ത് നിങ്ങൾ പോകുന്നത്, എന്നിട്ടെന്നെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നത് നോക്കുമ്പോ യങ്ഷോ സത്യമായിട്ട് ഞങ്ങള് ക്ലയന്റിനെ കാണാൻ വേണ്ടി വന്നേതാ, പക്ഷെ അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോ നമ്മുടെ ലോയർ ആണെങ്കിൽ എണീച്ചിട്ട് എന്താണ് നിന്റെ പ്രശ്നം, ഇവളെന്നോട് സംസാരിച്ചെന്ന് വെച്ചാൽ ഇവളെ ഞാൻ എന്താ തിന്നു കളയോ നോക്കുമ്പോ, നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലേ, ഇവളെങ്ങാനും എന്തെങ്കിലും ചെയ്യുവോ, അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ കണ്ടുപിടിച്ച് ഇവിടം വരെ വന്നേന്ന് പറയുമ്പോ ലോയർ പറയാണ് നീ എന്ത് ഇങ്ങനെയായി പോയേ, ഞങ്ങള് ശരിക്കും ഒരു ക്ലയന്റിനെ കാണാൻ വന്നത്, നിനക്ക് എന്താ യങ്ഷുന് വിശ്വാസമില്ലേന്ന് നോക്കുമ്പോ, യങ്ഷുന് എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നിന്നെ എനിക്ക് വിശ്വാസമില്ലാതെ കണ്ടെത്തരം പറഞ്ഞ് ഇവളെ കൂട്ടിക്കൊണ്ട് വന്നതാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഏതോ ഒരുത്തനാണെങ്കിൽ ഇവിടെ കൂടി വരുവ. സോറി സാർ ഞാൻ കുറച്ച് ലൈറ്റ് ആയി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് കേട്ടതുമാണ് സിയാനും മനസ്സിലായത് താൻ ചമ്മിയ കാര്യം. അതാ പിന്നെ ഓക്കെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടായിട്ടോ എന്നാലും പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ യങ്ഷാണെങ്കിൽ ചെലച്ച് സ്റ്റാർട്ട് ആയിടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ. സിയാണെങ്കിൽ നേരെ ലൂന്റെ അടുത്ത് നിന്നിട്ട് എടാ ഇപ്പൊ ഒന്നും എന്റെ മൈൻഡ് എന്റെ കയ്യില് പോലും അല്ല, എന്റെ സ്വഭാവത്തിലെ ആകെപ്പാട് മാറ്റമാണ്, സന്തോഷം വന്ന എനിക്ക് ഒരുപാട് സന്തോഷം, എന്നാ ദേഷ്യം വന്നാലോ എനിക്ക് ഒരുപാട് ദേഷ്യപ്പെടാൻ തോന്നുന്നു പറയുമ്പോ എന്തുവാ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോ സിയാൻ ആണെങ്കിൽ വീണ്ടും ഈ കാര്യം തന്നെ പറയുമ്പോ ലൂം പറയുക, അതായത് നമ്മുടെ യങ്ഷിനെ കാണുമ്പോ നിനക്ക് ഒരുപാട് സന്തോഷവും യങ്ഷുവിന്റെ കൂടെയുള്ള വ്യക്തിനെ കാണുമ്പോ നമുക്ക് ദേഷ്യം വരുന്നേ അല്ലേ, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേന്ന്.
നോക്കുമ്പോ അങ്ങനെയൊന്നല്ല, ചില ടൈമ് നിന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ടെന്ന് പറയുക. അതെന്തിന് എന്നെ കാണുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നത് നോക്കുക. പിന്നല്ലാണ്ട് നിന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോ ബാക്കിയുള്ളവർ ദേഷ്യം വരുത്തില്ലേ നിൽക്കുവോ? ഓ അങ്ങനെയോ? പക്ഷെ നിന്റെ ഇപ്പത്തെ ദേഷ്യങ്ങളെയൊക്കെ കാണുമ്പോ എങ്ഷുരെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നലോ എന്ന് വെക്കുമ്പോ അതൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് സിയാനും പറയുവാ. എങ്ഷു ആണെങ്കിൽ അവളുടെ സിസ്റ്ററിനെ വിളിച്ചു വരുത്തിയേക്കുവാണ് പതിവില്ലാതെ നീ എന്തിനാ എന്നെ കാണണം എന്ന് പറഞ്ഞെന്ന് വെക്കുമ്പോ. വേറൊന്നുമല്ല, എനിക്കിതിനോട് കാര്യം ചോദിക്കാനുണ്ട്. സിയാന്റെ ഫ്രണ്ട് ലൂ ആയിട്ട് നിനക്ക് വല്ല കണക്ഷൻ ഉണ്ടോന്ന് വെക്കുമ്പോ എനിക്കോ? ഏ അങ്ങനൊന്നുമില്ലെന്ന് പറയുവാ. പക്ഷേ ഞാൻ ചില ഗോസിപ്പൊക്കെ കേട്ടല്ലോന്ന് പറഞ്ഞിട്ട് ഓൺലൈനില് ഇവരെ ന്യൂസ് ഒക്കെ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനെയാണ് ഓൺലൈനിൽ വന്നേന്ന് വെക്കുമ്പോ. പിന്നെ ലൂ വലിയൊരു സ്റ്റാർ അല്ലേ, അപ്പൊ അവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വരും. സത്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും ലവ് ചെയ്യുന്നുണ്ടോന്ന് ചോദിക്കുമ്പോ സിസ്റ്റർ ആണെങ്കിൽ അതൊന്നും എനിക്കറിയത്തില്ല. ഈ ലവ് കാരന് എന്തെങ്കിലും പ്രശ്നമാവുന്ന പോലും എനിക്കറിയില്ല, എന്താ ചെയ്യാന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർ അവിടുന്ന് വേഗം പോവാട്ടോ. അയ്യോ യങ്ഷു, ഞാൻ ഒരു കാര്യം മറന്നുപോയി, നിന്റെ പിറന്നാളല്ലായിരുന്നു എന്നാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടാട്ടോ പോകുന്നത്. യങ്ഷു നേരെ വീട്ടിൽ വരുമ്പോഴത്തേക്കിനും അവിടെ നമ്മുടെ മുത്തശ്ശൻ ഉണ്ടാവുകയേ. എന്താ യങ്ഷു മോളെ ഇപ്പൊ എന്നെ കാണാനൊന്നും വരുന്നില്ലല്ലോ, ബിസി ആയിരുന്നു നോക്കിയപ്പോ. ആ വർക്കിൽ കുറച്ച് ബിസിയായി പോയി മുത്തശ്ശ, വേറൊന്നുമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാട്ടോ ഇനി എന്ന് പറയുമ്പോ. ആ നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണം, ബീച്ചിൽ പോയിട്ട് കുറച്ച് ചിപ്പിയൊക്കെ പെറുക്കിക്കൊണ്ട് വരാവോ നിൽക്കുമ്പോ അവർ രണ്ടുപേരും പിന്നെന്താന്ന് പറഞ്ഞിട്ട് നേരെ ബീച്ചിലോട്ട് പോവാട്ടോ. അവരും അതൊക്കെ എടുത്തോണ്ടിരിക്കോ. യങ്ഷു ആണെങ്കിൽ സിയാൻ ഇവിടെ ഉണ്ടാവും, ഇവിടെ നിന്ന് എടുക്കുന്നു പറയുമ്പോ എങ്ങനെയാ എടുക്കണ്ടെന്ന് അറിയാതെ അവൻ ഒരുമാതിരി കിടന്ന് കളിക്കുന്നുണ്ടെന്നും എങ്ങനെയാണ് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവള് പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഇവനാണെങ്കിൽ യങ്ഷുനെ തന്നെ നോക്കിയിട്ട് ഒരു കാര്യം ഓർക്കുക. കഴിഞ്ഞ ദിവസം ലൂനെ കാണാൻ പോയപ്പോ അവനാണെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തതാണേ. നിനക്കെന്താണ് യങ്ഷുന് ഒത്തിരി ഇഷ്ടം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അതേ ഇഷ്ടം യങ്ഷുവിന് നിന്നോടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് എന്റെ ഒരു ഐഡിയ ഉണ്ട് സിയാൻ. നീ ഒന്ന് അവളെ കിസ് ചെയ്തേക്ക്. എങ്ങാനും അവള് നിന്നെ തിരിച്ചടിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവള് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. തിരിച്ച് കിസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ച മോനെ, എങ്ങാനും നിനക്ക് തടി വീഴുവാണെങ്കിൽ പിന്നെ നോക്കണ്ട, അവിടുന്ന് ഓടിക്കോന്ന് പറഞ്ഞാണ്. ഇതൊക്കെ ചിന്തിച്ചു നോക്കിട്ട് സിയാണെങ്കിൽ യങ്ഷനെ തന്നെ നോക്കുക കേട്ടോ, ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് അവളുടെ അടുത്തോട്ട് വരുമ്പോ തിരിക്കാറിട്ട് അവളുടെ തലക്കെട്ട് തന്നെ ഒറ്റയടി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ പ്ലാൻ അവിടെ ഫ്ലോപ്പ് ആയെങ്കിൽ ഇവർ ആ ബീച്ചിൽ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ കറക്കൊക്കെ ഇവർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഹീറോയുടെ സിസ്റ്റർ ആണെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോ അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ വന്നിട്ട് ഒരു പാഴ്സൽ കൊണ്ട് കൊടുത്തിട്ട് ഇത് ലൂ തന്നിട്ട് പോയെന്ന് പറഞ്ഞിട്ട് പോവാണേ. അവളവിടുന്ന് പോയത് പെട്ടെന്ന് തന്നെ സിസ്റ്റർ ആണെങ്കിൽ എണീച്ചിട്ട് എന്തായിരിക്കും അവൻ കൊടുത്തയച്ചത് എന്നിട്ട് തുറന്നു നോക്കുമ്പോഴത്തേക്കിനും ഒരു പ്രേതത്തിന്റെ ബൊമ്മയായിരിക്കും. ഇത് കൊണ്ടത് ഒറ്റ കാണിച്ചു കയറുക. ആ പിശാച്ചു പിടിച്ചവൻ എന്തൊക്കെയാണ് ഈ തന്നു വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ലൂനെ പിടിച്ച് വഴക്കു പറഞ്ഞോണ്ടിരിക്കുവാട്ടെ. അതേസമയം നമ്മുടെ യങ്ഷുനെ ആണെങ്കിൽ ലോയറെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടാവേ. അവന് പറയാണ് സിയാന് നിന്നോട് ലവ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അവന്റെ കയ്യിൽ ഞാനൊരു വാച്ച് കൊടുത്തു വിട്ടായിരുന്നു, അതിലെ എല്ലാം ഞാൻ ചെക്ക് ചെയ്തു. എന്തായാലും അവന് നിന്നോട് ഇഷ്ടമുണ്ട്. ഒരു രണ്ടു മൂന്നോ ദിവസം മുമ്പ് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും നടന്നായിരുന്നു നോക്കുമ്പോ, ആ അവന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഒരു കേക്കൊക്കെ മുറിച്ചായിരുന്നു, അത് ഞങ്ങൾ മുറിച്ച് കഴിച്ചു. അപ്പൊ ചില ഫീലിങ്സ് ഒക്കെ വന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു പറയുമ്പോ അമ്മ പിന്നെ ഉറപ്പിച്ച് സിയാന് നിന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞത് യങ്ഷു ആണെങ്കിൽ അവനോട് ഒരുപാട് ഡാൻസ് പറയുക കേട്ടോ കണ്ടുപിടിച്ച് തന്നേന്. അതേസമയം സിയാനും വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ അവന്റെ അടുത്തൊരു ലേഡി ആണെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട് ലോയർ തന്നു വിട്ടാന്ന് പറഞ്ഞിട്ട് എന്തൊരു റിപ്പോർട്ട് പോലും കൊടുക്കുക കേട്ടോ. അവനും അത് തുറന്നു നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ യങ്ഷുനെ പറ്റിയായിരിക്കും, യങ്ഷു ഇവനെ സ്നേഹിക്കുന്ന റിപ്പോർട്ടൊക്കെ ആയിരിക്കും. അവക്കും അതേപോലെ ഒരു വാച്ച് കൊടുത്തായിരുന്നു തോന്നുന്നു. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. ഇത് വായിച്ചു നോക്കുമ്പോ തന്നെ അവനും കാര്യം മനസ്സിലായി, യങ്ഷുനും തന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന്. ഇത് കണ്ടതിന്റെ സന്തോഷത്തിലാണ് അവനും. യങ്ഷു ആണെങ്കിൽ സിയാനെ കാണാൻ വേണ്ടിയിട്ട് ഓടി ഇങ്ങോട്ടേക്ക് വരുവാണേ. നമ്മുടെ സിയാനും അതേസമയം അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് യങ്ഷനെ കാണാൻ വേണ്ടിയിട്ട് വേഗം തന്നെ വന്നോണ്ടിരിക്കുക. യങ്ഷു ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ തീരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു തന്നെ കാണുക, അത് അവളുടെ കസിൻ ആയിരിക്കുവേ. ഇവനെ കണ്ടത് നമ്മുടെ യങ്ഷു ആണെങ്കിൽ ഇങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കുവാണേ. അതോടെ ഈ എപ്പിസോഡ് കഴിയുക. അടുത്ത എപ്പിസോഡായിട്ട് എത്രയും പെട്ടെന്ന് വരും. അതുവരെ ബൈ ബൈ.